കൃത്യമായി നമസ്കരിക്കുന്നവരുടെ മുഖത്തൊരു നൂറല്ലേ? നമ്മൾ പറയല്ലോ അവന്റെ മുഖത്ത് നോക്കി ഒരു നൂറ്, ഒരു പ്രകാശം. ഖുർആൻ ഓതുന്നവർ, ഇബാദത്ത് ചെയ്യുന്നവർ, നോമ്പ് പിടിക്കുന്നവർ, ഒരു പ്രത്യേകമായ നൂറ്. മഹാന്മാരുടെ മുഖത്ത് പ്രത്യേകമായ നൂറ് നമ്മൾ കാണാറില്ലേ, പറയാറില്ലേ. 40 ദിവസം കൃത്യമായി ഇമാമും ജമാഅത്തുമായി നമസ്കരിച്ചാൽ നൂറ് വെളിപ്പെടും. അതിനാണ് ഈ 40 ദിവസം ജമാഅത്തിൽ പോകാൻ പറയുന്നത്. കൃത്യമായിട്ട് ഇമാമും ജമാഅത്തും നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മളിപ്പോ മുസ്ലിംകാരാണെന്ന് തങ്ങളാണെങ്കിലും പള്ളിയിൽ നിന്ന് വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ജമാഅത്ത് അതുപോലെ തക്കബീർ കിട്ടിക്കോണമെന്നൊന്നുമില്ല. വീട്ടിൽ പോയിട്ട് ഉണർത്തി റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ മോളെ നിസ്കരിച്ച് വെത്തുങ്ങളെ ഇത്രയും പേരെയും കൊണ്ട് നമ്മൾ നിസ്കരിപ്പിച്ച് നിസ്കരിപ്പിച്ച് അവിടെ മുതുവൊക്കെ ആകെ ഭാരം. വീട്ടിൽ പോയിട്ട് ഉണർത്തി കിടക്കാൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, 40 വഖത്ത് കൃത്യമായി നമസ്കരിക്കും. 100 അല്ലാഹു നൽകും, പ്രകാശം അല്ലാഹു നൽകും. അപ്പോ നീ അല്ലാഹുവിനെ ഭയപ്പെടാൻ തയ്യാറായാൽ യുവതിക്കും കിഫ്ലൈൻ മിർ റഹ്മതി വയജ്അല്ലക്കും നൂറ തംശൂന ബിഹി, നിനക്ക് ആ പ്രകാരം ഒരു ടോർച്ച് അല്ലാഹു നൽകും, ഒരു ലൈറ്റ് അല്ലാഹു നൽകും. ഒന്ന് നടക്കാം നടക്കാം. രണ്ടാമത് എന്താ? വയഗ്ഫിറുലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു മാഫ് ചെയ്തു തരും. രണ്ട് ഗുണം. എപ്പോഴാ എപ്പോഴാ എപ്പോഴാന്ന് പറയും. എല്ലാരും ഉറങ്ങി വാഹൃദുവായി പറയട്ടെ. ഞാൻ എപ്പോഴാ, ഞാൻ ചോദിച്ചല്ലോ നേരത്തെ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചോദിക്കുമെന്ന്. ആ എന്നാ പറയും, പിന്നെന്ത്, നമ്മളിത് പഠിക്കാനല്ലേ. അത് വാള് കേട്ടാന്ന് പറഞ്ഞാ കേട്ടിരുന്ന നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൊള്ളാം ഉസ്താദ്, ബെസ്റ്റ് എന്ന് പറയലാണോ എൻ്റെ അർത്ഥം? നമ്മൾ കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിന്റെ ഒരു സുന്നത്തായിരുന്നു. സദസ്സിൽ നബിതങ്ങൾ താലീം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കും സഹാബാക്കളോട്. അപ്പോൾ അവർ പറയും, അതൊരു സുന്നത്താണ്. അപ്പൊ നമ്മൾ ആ സുന്നത്ത് ഹയാത്താക്കി കൊണ്ടുപോകണം നസീഹത്ത് നടത്താൻ. അതല്ലാതെ ചുമ്മാതെ വാള് റബ്ബർ പോലെ വലിച്ചു നീട്ടിപ്പോട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാര്യം മനസ്സിലാക്കാനുള്ള ഒരുമിച്ച് കൂടിയത് ഇല്ലേ ഉസ്താദെ? അതാണല്ലോ നമ്മുടെ ലക്ഷ്യം, അല്ലെ? മറ്റൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. 2-2 ദിവസത്തെ പ്രസംഗം അൽഹംദുലില്ലാഹ് സുബ്ഹാനഹു കബൂലാക്കുമാറാകട്ടെ. സമയം അതിക്രമിച്ച് സംഭവം ശരിയല്ല, പക്ഷെ പറഞ്ഞു തീർക്കണ്ടേ? അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ബാക്കി നാളെ പറഞ്ഞിട്ട് തൗബ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. പ്രശ്നമൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല, വിഷയങ്ങൾ കടക്കുന്നേ ഉള്ളൂ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല ഓഹരിയും തരാൻ തീരുമാനിച്ചു. ഇനിയിപ്പ എന്താപ്പാ? ഇനി നിങ്ങളുടെ അമലുകളൊക്കെ ഇച്ചിരി ന്യൂനത, പൊതുവെ അങ്ങനെയാണല്ലോ, നമ്മുടെ അമലുകളൊക്കെ ഇച്ചിരി ന്യൂനതയാണ്. കാരണം നാവ് ശരിയല്ല, വാക്ക് ശരിയല്ല, സംസാരം ശരിയല്ല. അപ്പൊ നമ്മുടെ അമലുകളൊക്കെ ഇത്തിരി വേസ്റ്റ്, ഇച്ചിരി ന്യൂനതയുള്ളതായി പോകും. അങ്ങനെ ന്യൂനതയുള്ളതാണെങ്കിൽ അത് അല്ലാഹ് ശരിയാക്കി തരും, സർവീസ് ചെയ്ത് ക്ലീൻ ആക്കി തരാം. എപ്പോ എന്നെ ഒന്ന് പേടിച്ച്, അമലൊക്കെ ഞാൻ ഏറ്റു, ഞാൻ റെഡിയാക്കി തരാം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലൂ سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ഏ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുവേൻ, നല്ല വാക്ക് സംസാരിക്കുവേൻ, എങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങളെ നാം നന്നാക്കി തരാം, നിങ്ങളുടെ പാപങ്ങളെ നാം മാപ്പാക്കി തരാം. ഓ എത്ര ഓഫർ ഇല്ലേ മുത്തഖീങ്ങൾക്ക്, തഖ്വയുള്ളവർക്ക് എത്ര ഓഫർ. പാവവും കഴുകി കളഞ്ഞുതരാം, അമലൊക്കെ നന്നാക്കി തരാം. ഇപ്പൊ ഫ്രീ ആയിട്ട് ഒരു സർവീസ് ചെയ്ത് വണ്ടി സർവീസ് ചെയ്തെന്ന് പറഞ്ഞാൽ അമലുകൊണ്ട് കൊടുക്കൂലേ? ഒരു ബൈക്ക് എടുത്താൽ തന്നെ സർവീസ് ആണെങ്കിൽ 10,000-1,500 രൂപ, ഒരു കാറാണെങ്കിൽ 3,000-4,000 രൂപ കൂടെ കാറാണെങ്കിൽ അതിനനുസരിച്ചുള്ള സർവീസ് ചാർജ്. ബഹുമാനമുള്ളവരെ, അപ്പൊ നമ്മുടെ ശരീരത്തെ അല്ലാഹു സർവീസ് ചെയ്ത് ക്ലിയർ ആക്കി തരാം. നീ തഖ്വ ഉള്ളവനായി മാറ്, നിസ്കരിക്ക്, ഇബാദത്ത്, ഇച്ചിരി ന്യൂനതകളൊക്കെ കാണാം. ന്യൂനത ഇല്ലാതെ കുല്ലും മഅയിബുൻ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ എല്ലാത്തിലും ന്യൂനതയുള്ളതാ. ന്യൂനത ഇല്ലാത്ത ആരുമില്ല, ന്യൂനതയില്ലാത്തത് ആരുമില്ല. അപ്പൊ ന്യൂനതകൾ കാണും, പക്ഷെ എങ്കിലും അല്ലാഹയെ പേടിക്ക്, അല്ലാഹയെ പേടിക്ക്, ഒളിഞ്ഞും തെളിഞ്ഞ അല്ലാഹയെ പേടിക്ക്. അങ്ങനെ അല്ലാഹയെ പേടിക്കാൻ തയ്യാറായി നല്ല വാക്ക് സംസാരിക്കുന്നവനായാൽ യുസ്ലിഹലക്കും അഅമാലക്കും, നിങ്ങളുടെ അമല് ഞാൻ നന്നാക്കി തരാം, സർവീസ് ചെയ്ത് ക്ലിയർ ആക്കി തരാം. മാത്രമല്ല ഒന്നുകൂടെ തീക്കട്ടെ, വയഗ്ഫിറുലക്കും ദുനൂബക്കും, പാവവും ഞാൻ മാപ്പാക്കി തരാം. പോരെ, ഇതിൽ കൂടുതൽ എന്താ വേണ്ട അല്ലാഹു തആല? ഇതിൽ കൂടുതൽ ഇനി എന്തായാലും ചെയ്യാൻ പറ്റുമോ? ആർക്ക്? തഖ്വ ഉള്ളവർക്ക്. തഖ്വ ഉള്ളവർക്ക് മുത്തഖീങ്ങൾ. ഏത്? നമ്മൾ എപ്പം ഇത് പറഞ്ഞാലും തിരിച്ചെവിടേക്ക് പോകേണ്ടത്? യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കും സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അവിടെ പോകണം, അങ്ങോട്ട് പോകണം, അവിടുന്ന് അങ്ങോട്ട് വരേണ്ടത്. ഇതൊക്കെ ഉള്ളവർക്ക് അല്ലാഹു തആല നൽകുന്ന ഓഫറുകളാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അടുത്തതായി പറയുന്നു, ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനമുള്ള സഹോദരിമാരെ, നമ്മൾ ചെയ്യുന്ന അമലുകൾ മുഴുവനും അല്ലാഹുവിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്.
നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, സദഖയാകട്ടെ, ഹജ്ജ് ആകട്ടെ, വഅദ് നസീഹത്ത്, ഖുർആൻ ഓതൽ, നഫൽ നമസ്കാരം, സുന്നത്ത് നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം, ദുഹ നമസ്കാരം, ഇശ്രാഖ് നമസ്കാരം, എല്ലാ ഇബാദത്തുകളും നമ്മൾ അല്ലാഹുവിന് വേണ്ടിയാണ് ചെയ്യുന്നത് അല്ലയോ? അല്ലേ? മൂള് ഉറക്കം വരാതെങ്കിൽ ഇരിക്കട്ടെ, നിങ്ങൾ മൂളാതിരിക്കുമ്പോ എനിക്ക് വന്ന് വേറെ ആർക്കുവാണെന്ന് അതേത് അങ്ങ് പറ പ്രശ്നം തീർന്നു, അത് നിർത്താൻ പോവാ, തീർന്നു. ഞാൻ ഇനി അങ്ങോട്ട് നീങ്ങുന്നില്ല, വണ്ടി ഇനി അങ്ങോട്ട് പോയ കട്ടർ നല്ല റോഡ് കഴിഞ്ഞു, ഇനി അടുത്ത പ്രാവശ്യം നാളെ ആകുമ്പോൾ ടാറ് റെഡി ആക്കും, അപ്പൊ ബാക്കി അങ്ങോട്ടാവണം. നമ്മൾ ഈ ചെയ്യുന്ന സകലമാന അമലുകളും സ്വീകരിക്കണം എന്നുള്ള ഒരു നിയത്തോടു കൂടിയാണ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ ഈ ചെയ്യുന്ന നിസ്കാരാകട്ടെ, ഇബാദത്താകട്ടെ, എല്ലാം ഒന്ന് സ്വീകരിക്കണം, അള്ളാഹു ഒന്ന് സ്വീകരിക്കണം, പടച്ചവനെ നീ ഒന്ന് സ്വീകരിക്കണേ എന്ന നിയത്തോടു കൂടിയാണ് നമ്മൾ ഈ ചെയ്യുന്ന സകലമാന ജോലികളും അല്ലേ? ശരി തന്നെ ആണല്ലോ. എന്നാൽ നമ്മുടെ ജോലി, നമ്മുടെ ഇബാദത്ത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നത് ആരിൽ നിന്ന്? ആരിൽ നിന്ന്? അതാണ് അല്ലാഹു പറയാൻ പോകുന്നത്. യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു തആല സ്വീകരിക്കുന്നത്, കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുന്നത്, പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുന്നത് മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. അല്ലാഹു അമലുകൾ സ്വീകരിക്കുന്നത് ആരിൽ നിന്നാണ്? മുത്തഖീങ്ങളിൽ നിന്നാണ്. ഇനി അത് പറയേണ്ട കാര്യമില്ല, ഇനി അതിനെ കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. ശരി, അടുത്ത പടിയായി അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി നമ്മൾ ഇബാദത്തുകൾ മുഴുവനും ചെയ്ത്, അമലുകൾ മുഴുവനും ചെയ്ത്, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ അന്ത്യ സമയം നന്നാകണം. വേണ്ടേ? അന്ത്യ സമയം നന്നായാൽ മാത്രമല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ക്ലിയർ ആവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വാജിർനാ മിൻ ഖിസ്യി ദുനിയാ വഅദാബിൽ ആഖിറ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് സകലമായ കാര്യങ്ങളിലും നീ നന്നാക്കി തരയണമേ തമ്പുരാനെ. ദുനിയാവിന്റെ നിന്ദ്യതകളിൽ നിന്നും നിസാരതകളിൽ നിന്നും പടച്ചവനെ ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ അല്ലാ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനമുള്ള സഹോദരങ്ങളെ, മനസ്സിലാക്കി, ദുനിയാവിന്റെ നിസാരതകളിൽ നിന്ന് രക്ഷപ്പെട്ട് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായി എല്ലാ കാര്യങ്ങളുടെയും അന്ത്യം പടച്ചവനെ നിന്റെ തൃപ്തിക്ക് നിനക്ക് അനുകൂലമായ നിലയിൽ ആയിരിക്കണമല്ല, അതാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ നമ്മളുടെയും ആഗ്രഹം എന്താ? മരിക്കുന്ന സമയം പടച്ചവനെ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. ഇതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ? നമ്മളെ ആക്രമത്ത് അന്ത്യ സമയം നന്നാവണം. അതുവരെ എല്ലാവരും കാണും, പാമ്പ് കടിച്ചാലും ആശുപത്രി കൊണ്ടുപോകാൻ ആളുണ്ട്, വണ്ടി ഇടിച്ചാലും ആശുപത്രി കൊണ്ടുപോകാൻ ആളുണ്ട്, പനി വന്നാലും ആശുപത്രി കൊണ്ടുപോകാൻ ആളുണ്ട്, ഹോസ്പിറ്റലിൽ കിടന്നാലും ബൈ സ്റ്റാൻഡായിട്ട് നിൽക്കാൻ ആളുണ്ട്, വീടില്ലെങ്കിലും സഹായിക്കാൻ ആളുണ്ട്, പെണ്ണ് കെട്ടിക്കാനെല്ലാം സഹായിക്കാൻ ആളുണ്ട്, എല്ലാം സഹായിക്കാൻ ആളുണ്ട്. അന്ത്യ സമയത്ത് സഹായിക്കാൻ ആരും കാണൂല, അന്ത്യ സമയത്ത് സഹായിക്കാൻ ആരും കാണൂല. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിബത്ത് നന്നാക്കി കൊടുക്കുന്നത് ആർക്കാണെന്ന് പടച്ച തമ്പുരാൻ ഇവിടെ പറയുന്നു. വൽആഖിബത്തു ലിൽമുത്തഖീൻ, മുത്തഖീങ്ങളുടെ ആഖിബത്താണ് അല്ലാഹു നന്നാക്കി കൊടുക്കുക. ആരുടെ ആഖിബത്ത്? മുത്തഖീങ്ങൾ. ലഅല്ലകും തത്തഖൂൻ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച യഥാർത്ഥ മുത്തഖീങ്ങളുടെ ആഖിബത്ത് അന്ത്യ സമയം അല്ലാഹു നന്നാക്കി കൊടുക്കും. അല്ലാഹു നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ, നമ്മളെ മുത്തഖീങ്ങൾ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അവസാനം ഈ ലോകത്തിന് വിട പറയുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ അല്ലാഹു സ്വർഗം കണ്ട് ചിരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നസീബാക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ആഗ്രഹം അതാണല്ലോ, എല്ലാ കാര്യങ്ങളുടെയും അവസാനം, പര്യവസാനം അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. മരിച്ചു, ആഖിബത്ത് നന്നായി മരിച്ചു, മരിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിപ്പെടണം, സ്വർഗത്തിലേക്ക് എത്തിപ്പെടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഈ സ്വർഗത്തിൽ എത്തുന്നത് ആര്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആര്? ഇവരെ കുറിച്ച് നമുക്ക് നാളെ ചർച്ച ചെയ്യാം, സമയം കൂടുതലായി. അതുകൊണ്ട് സ്വർഗത്തിൽ എത്തിപ്പെടുന്നത് ആര്? അത് അല്ലാഹു പറയുന്നുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആര്?
ഇവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് ഇൻഷാ അല്ലാഹ് തൗബായുടെ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് ഈ സ്വർഗത്തിലേക്ക് പോകാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള മാർഗം പരിശുദ്ധമായ ഈ മാസത്തിൽ ഈ രാവുകളിൽ പരിശുദ്ധമായ ഇബാദത്തുകളിലൂടെയും തൗബകളിലൂടെയും ഇസ്തിഗ്ഫാറിലൂടെയും പശ്ചാത്താപത്തിലൂടെയും അള്ളാഹുവിനോട് കരഞ്ഞ് കേണപേക്ഷിച്ചുകൊണ്ട് പടച്ചവന്റെ ഭാഗത്തു നിന്നുമുള്ള സൗഭാഗ്യം റഹ്മത്ത് ഫളല് കരസ്ഥമാക്കുന്നതിനുള്ള പരിശ്രമമാണ് ഇനി നമ്മൾ എടുക്കേണ്ടത് തുടങ്ങേണ്ടത്. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാ നമുക്ക് നാളെ ചർച്ച ചെയ്യാം. നാളെ ഉദ്ഘാടനമോ ആശംസയോ ഒന്നുമില്ല, എല്ലാം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ എല്ലാവരും കൃത്യമായി മഗ്രിബ് നമസ്കാരത്തിന് ഇവിടെ എത്തി. മഗ്രിബ് കഴിഞ്ഞ ഉടനെ നമുക്ക് തുടങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.